ഡിഗ്രി സ്റ്റുഡന്റ് അല്ലേ? അതെ. എന്നിട്ട് എന്തിനാ പഴയ പ്ലസ് ടു ടെക്സ്റ്റ് പിന്നെയും വായിക്കുന്നത്? താത്താ, പഠിച്ച മറന്ന പാഠഭാഗങ്ങള് മനസ്സിലുറക്കാൻ വേണ്ടിട്ട് പിന്നെ പിന്നെ വായിച്ചോണ്ടിരിക്കണം. അല്ല, എന്താണ് പഠിത്തത്തിൽ ഇത്ര സുഷ്കാന്തി? നന്നാവും തീരുമാനിച്ചോ? തീരുമാനിച്ചു. ഉപ്പച്ചീന്റെ മീൻ കച്ചവടം കൊണ്ട് മാത്രം നമ്മളെ സാമ്പത്തിക പ്രശ്നം മാറൂല. ഞാൻ പഠിച്ച് എത്രയും പെട്ടെന്ന് ഒരു ജോലി വാങ്ങും. അതിനു ചെയ് പഴയ പ്ലസ് ടു ടെക്സ്റ്റ് പഠിച്ച ഡിഗ്രി ജയിക്കോ? ഇത്ത വിവരമില്ലാണ്ട് സംസാരിക്കരുത്. ഓരോരോ ക്ലാസ്സും ഒരു ചവിട്ടുപടിയാണ്. അതിൽ ഓരോന്നിലും നല്ലോണം കാലുറക്കണം, എന്നാ മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് ചാടാൻ പറ്റൂ. ഏത് അപ്പണക്ക് ഈ പ്ലസ് ടുവിന്റെ സ്റ്റെപ്പിൽ കാലുറച്ചിക്കില്ല, അവിടെ കാലുറച്ചിട്ടേ ഇനി ഡിഗ്രിക്ക് പഠിക്കുന്നുള്ളൂന്നല്ലേ? അതെ 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 അതെ, അത് തന്നെ അത് തന്നെ. അല്ല, എന്നാ പിന്നെ ജിന്ദിനാ ഡിഗ്രിക്ക് പോയി ചേർന്നത്? അല്ല, അത് പിന്നെ അത്യാവശ്യം മാർക്കോടെ ഞാൻ പ്ലസ് ടു ജയിച്ചല്ലോ. ബോട്ടണി സോളജി ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ ജി ഡിഗ്രി ഇംഗ്ലീഷും ചേർന്ന്? ഇപ്പൊ സയൻസിൽ ഒരു പ്രത്യേക താല്പര്യം. ഇത്താ, ഈ പ്രപഞ്ചത്തിന്റെ കേന്ദ്രം തന്നെ സൂവോളജിയിലാണല്ലോ. ഇത് ബയോളജി ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ മനുഷ്യജീവി ഉണ്ടാവോ? ബോട്ടണി ഇല്ലെങ്കിൽ ഇവിടെ സസ്യജലം ഉണ്ടാവോ? എടാ പൊട്ടാ, നേരെ തിരിച്ചു പറ. ഭൂമിയിൽ ജീവനുള്ളതുകൊണ്ടാണ് ഇവിടെ ജീവശാസ്ത്രം ഉണ്ടായത്, സസ്യങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് സസ്യശാസ്ത്രം ഉണ്ടായത്. ഞാനും അത് തന്നെയാ ഉദ്ദേശിച്ചേ, പറഞ്ഞപ്പോ തിരിഞ്ഞു എന്നാണ്. സത്യം പറയേ, പ്ലസ് ടുന് പഠിക്കുന്ന ഏതേലും മൊഞ്ചത്തിക്കുട്ടി അന്റെ മനസ്സിൽ കയറി കുടിക്കോ? അവളെ ഇംപ്രസ് ചെയ്യിക്കാനുള്ള ഏതോ ഒരടവല്ലത്? എന്റെ കോലം വെച്ചിട്ട് ഞാൻ ആരെ ഇംപ്രസ് ചെയ്യിപ്പിക്കാനാണ്? അല്ല, നീ നല്ലൊരു പഠിപ്പിസ്റ്റ് ആണെന്നൊക്കെ അവളെ ബോധ്യപ്പെടുത്താൻ തന്ത്രമിത്? എനിക്ക് മനസ്സിലായി മോനെ. നടക്കട്ടെ നടക്കട്ടെ, പ്രായതല്ലേ. ആ പിന്നെ ഒരു കാര്യമുണ്ട്, ഒച്ചത്തിൽ വായിക്കരുത്, എനിക്കും പഠിക്കാനുള്ള. ഇന്നലെ വരെ ഒരു കുഴപ്പമുണ്ടായില്ലല്ലോ. ദോ ഏടോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അല്ലാണ്ടോ ഇങ്ങനെ പഠിക്കാൻ സമയം ചെലവാ? അത് നേരാ, നേരം വെളുക്കുമ്പോ തന്നെ സൈക്കിൾ എടുത്ത് തണ്ടാൻ ഇറങ്ങണ ചെക്കനാ. റിസ്മോനേ, അനക്ക് ചായ വേണോ? വേണ്ട ഉമ്മച്ചേ. ഇങ്ങനെ എടുത്തായിട്ട് വില്ലാണ്ട് പഠിക്കുമ്പോഴല്ല കട്ടനൊക്കെ കുടിക്കണേന്നല്ല ഉമ്മച്ചി, നല്ല സ്ട്രോങ്ങിൽ ഒന്ന് കൊണ്ടുതരാം. വേണ്ട ഉമ്മച്ചേ, ഞാൻ പഠിച്ചതിന്റെ മതി. ലോക അവസാനിക്കാൻ പോവുകയാണോ എന്ന് നമുക്ക് തോന്നുന്ന പാത്തു. ഇന്നലെ രാത്രി ഞാൻ നോക്കുമ്പോ വട്ടയിൽ വെള്ളം നിറച്ചിട്ട് അതിൽ കാല് മുക്കി വെച്ചിട്ട് പഠിക്കാൻ ഓർക്കം വരാണ്ട് കമാണ്ടി. അല്ല മോനെ, എന്താ ഇങ്ങനെയൊക്കെ പഠിക്കേ? അതായത് ഉപ്പച്ചിന്റെ മീൻ കച്ചവടം കൊണ്ട് മാത്രം നമുക്ക് നല്ലൊരു വീട് വെക്കാൻ പറ്റൂല, ഇത്ത തനക്കെട്ടിച്ചേക്കാനും പറ്റും. അതുകൊണ്ട് ഞാൻ പഠിച്ച് നല്ലൊരു നിലയിലെത്തട്ടെ. കണ്ടടി, ഓ നമ്മളെ മോന. പരീക്ഷയിൽ മാർക്ക് കുറയുമ്പോ ഓ നമ്മളെ മോൻ, പഠിച്ചാ തലേ കയറാത്ത മണ്ടേം പായി പാത്തി. ഇപ്പോ നിങ്ങളെ പോയി. അതെ, ഈ അതും പറഞ്ഞിട്ട് ഓന്റെ ശ്രദ്ധ തെറ്റണ്ട. ഓന് കടുപ്പത്തിലൊരു ചായ ഇട്ടൊടുക്ക്, കൂടെ ഒന്ന് ഞമ്മക്ക് കൊടുത്തോ. ചെല്ലു, ഞാൻ പോയി പഠിക്കും.